അപ്പോൾ അകമ്പടി വാഹനങ്ങൾ ഇല്ലാതെ പോകാനും മുഖ്യനറിയാം എന്താണ് ഇങ്ങനെ പറയുന്നതെന്നല്ലേ ഇന്ന് അകമ്പടി വാഹനങ്ങളില്ലാതെ ഇന്ന് വെളുപ്പിന് പിണറായിയിലെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി ഇതെങ്ങനെ സംഭവിച്ചു എന്നായിരിക്കും എല്ലാവരും അതിശയിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് എറണാകുളത്ത് നിന്ന് മാവേലി എക്സ്പ്രസിൽ പുലർച്ചെ നാലേ മുക്കാലിന് തലശ്ശേരിയിൽ എത്തിയ ശേഷം പിണറായിയിലേക്ക് പോകവെയായിരുന്നു സംഭവം വീട്ടിലേക്കുള്ള യാത്രയിൽ തലശ്ശേരി റെയിൽവേ ബിൽഡിംഗിൽ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ കുടുങ്ങുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ വി ഐ പി സുരക്ഷാ വാഹനം കടന്നു ശേഷം അതിന്റെ പിന്നാലെ എത്തിയ ജില്ലാ ആശുപത്രിയുടെ ആംബുലൻസ് ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗിൽ കുടുങ്ങുകയായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ അതിനെ തുടർന്ന് വന്ന അകമ്പടി വാഹനങ്ങളും കുടുങ്ങിപ്പോയി ഒടുവിൽ ആംബുലൻസിന്റെ ടയറിന്റെ കാറ്റഴിച്ചിട്ടാണ് വാഹനം മുന്നോട്ടെടുത്തത് മുഖ്യമന്ത്രി തലശ്ശേരിയിൽ പിണറായിലെ വീട്ടിലെത്തിയ ശേഷമാണ് ഫയർഫോഴ്സ് അടക്കം മറ്റ് അകമ്പടി വാഹനങ്ങൾ വീട്ടിലെത്തിയത് എന്തായാലും അകമ്പടി ഇല്ലാതെ പോയാലും ഒന്നും സംഭവിക്കില്ല എന്ന് തെളിഞ്ഞല്ലോ എന്നാണിപ്പോൾ പൊതുസമൂഹം മുഖ്യമന്ത്രിയോട് പറയുന്നത് ഇനിയെങ്കിലും അകമ്പടി വാഹനങ്ങൾ ഇത്രയും ഒക്കെ വേണ്ട എന്ന് പിണറായി തീരുമാനിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം എങ്ങനെയാണത് അധികാരം തിലക്കി പിടിക്കുമ്പോൾ കാണിച്ചു കൂട്ടുന്നത് ഇതല്ല ഇതിലപ്പുറമായിരിക്കും രാജാവിനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന യാത്രകൾക്ക് ഒപ്പമുള്ളത് അകമ്പടി വാഹനങ്ങൾ അഹങ്കാര വാഹനങ്ങളാണ് എന്ന ഒരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നു ഇത്തരം ധൂർത്തും ഏകാധിപത്യ രീതികളും കമ്മ്യൂണിസ്റ്റുകാരനെ യോജിച്ചതല്ല എന്നും വിമർശനമുയർന്നു രണ്ടാം പിണറായി സർക്കാർ പുതുതായി ഒന്നും ചെയ്തിട്ടില്ല പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചതിനെതിരെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോഴാണ് ഇന്ധനസെസ് രണ്ട് രൂപ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചത് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട സർക്കാരാണിത് മുഖ്യമന്ത്രിയുടെ യാത്രയിൽ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത് ചട്ടപ്രകാരമുള്ള വാഹനവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് എന്നത് ഒരിക്കലും ഈ സർക്കാരിന് തള്ളിക്കളയാനാകില്ല ഇതിനൊപ്പം മറ്റൊന്നുകൂടിയുണ്ട് റൂട്ട് ക്ലിയറൻസ് എന്ന പേരിൽ പോലീസ് കാട്ടിക്കൂട്ടുന്ന ഒരു അമിതാവേശം അതും കൂടി ചേരുമ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്ര അദ്ദേഹം സഞ്ചരിക്കുന്ന നാട്ടുകാർക്ക് തലവേദന ആവുകയാണ് എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സുരക്ഷാ ഭീഷണിയുടെ പേര് പറഞ്ഞ് പോലീസ് ഇതിനെ ന്യായീകരിക്കും ന്യായീകരിക്കുമ്പോൾ തിരുത്താൻ മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നില്ല സെഡ് പ്ലസ് സുരക്ഷയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് അത് പ്രകാരം മുന്നിൽ രണ്ട് പൈലറ്റ് വാഹനം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കാറ് പിന്നാലെ രണ്ട് എസ്കോട്ട് വാഹനം ഒരു ഒരു വാൻ ഒടുവിൽ ഒരു കാർ അതായത് ഏഴ് വാഹനങ്ങൾ അതിലെല്ലാം കൂടി മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് പേർ വരെയുള്ള സുരക്ഷാ സംഘം ഇങ്ങനെയാണ് എങ്കിൽ യാഥാർത്ഥ്യത്തിലാകുമ്പോൾ ഇരട്ടിയാവും മുഖ്യമന്ത്രി എത്തുന്ന പ്രദേശത്തെ എസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ച് ഡിവൈഎസ്പിമാരും സ്ഥലത്തെ സമീപത്തെയും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഒക്കെ അകമ്പടി എത്തും അങ്ങനെ വാഹനങ്ങളുടെ നില ഏഴിൽ നിന്ന് പതിനാറായും പോലീസുകാരുടെ എണ്ണം എഴുപത് മുതൽ എൺപത് വരെയായിരും അതായത് ചട്ടപ്രകാരം നൽകേണ്ടതിന്റെ ഇരട്ടി മുഖ്യമന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ കിലോമീറ്ററുകൾ അകലെ വരെ വഴിയുടെ ഇരുവശതും പോലീസ് സ്ഥാനം പിടിക്കും പിന്നെ ഒരു വാഹനം പോലും ഈ വഴിയോരത്തെങ്ങും പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന ആരോപണവും നിലനിൽപ്പുണ്ട് മുഖ്യമന്ത്രി എത്തുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ഈ റോഡിലേക്ക് എത്തുന്ന എല്ലാ വഴികളിലെയും ഗതാഗത മുന്നറിയിപ്പില്ലാതെ തുടരുന്നതായും പരാതിയുണ്ട് ഇത് കഴിഞ്ഞ കുറെ മാസങ്ങളായി നമുക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിലേറെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമാർത്ഥമാണ് എന്തായാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതും അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന വാഹനങ്ങൾ അവിടെ റെയിൽവേ ക്രോസിൽ കുടുങ്ങുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തായാലും അകമ്പടി വാഹനങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകേണ്ടി വന്നു അവിടെ നിന്ന് കുറച്ചകലെയുള്ള പിണറായിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടും ഈ വാഹനങ്ങൾ കൂടെ അകമ്പടിക്ക് എത്തിയില്ല അദ്ദേഹം വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ വാഹനങ്ങൾ എത്തിയത് എന്ന് പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ന്യായീകരണം ഒരുപക്ഷെ നേരം വെളുത്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം ആരും മനസ്സിലാക്കാതെ പോയത് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് തന്നെ ആരും ശല്യപ്പെടുത്താത്തത് എന്ന ഒരു ന്യായീകരണവുമായി ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയാക്കാൻ പറ്റില്ല എന്തായാലും അകമ്പടി ഇല്ലാതെയും മുഖ്യന് സുരക്ഷിതനായി സഞ്ചരിക്കാം അതിനിപ്പോൾ സ്വന്തം നാട്ടിലായതുകൊണ്ടാണ് എന്ന ഒരു ന്യായീകരണം ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്തൊക്കെയായാലും ഇത്ര കമ്പടി വേണ്ട എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്